ഗൈസ് എല്ലാവരും നമ്മുടെ ഈ ബുൽജെറ്റിന്റെ കാര്യം അറിഞ്ഞെന്ന് കരുതുന്നു. അപ്പം എം വി ഡി അവരെ പൊക്കി ഇന്നലെയും കൂടെ അവരൊരു വീഡിയോ ഇട്ടേ ഉള്ളൂ, നമ്മളാണെങ്കിൽ നെപ്പോളിയൻ ആണെങ്കിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞ്. പക്ഷേ അവര് ഇന്നലെ ഭയങ്കര സങ്കടത്തിലായിരുന്നു. പക്ഷെ അത് സങ്കടം ഒരു തുടക്കമാണെന്ന് നമ്മളാണെങ്കിൽ ഇപ്പോഴാണ് അറിഞ്ഞത്. ഞാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആദ്യം ഒന്ന് തുറന്നപ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഇത്രയും എന്നാ നമ്മളാണെങ്കിൽ ഇത്രയും സന്തോഷത്തോടെയും നല്ല ഉത്സാഹത്തോടെയും ഒക്കെ കണ്ട ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ലൈവ് ഇരുന്ന് കരയുന്നതൊക്കെ കാണുമ്പോഴത്തേനും വളരെയധികം സങ്കടമുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം എം വി ഡി ഒക്കെ പറയുന്നത് അവരാണെങ്കിൽ ടാക്സ് അടച്ചിട്ടില്ല, പിന്നെ ആണെങ്കിൽ അങ്ങനെ വാനിന്റെ പുറകിലാണെങ്കിൽ സൈക്കിളൊക്കെ കെട്ടി അതിനാണെങ്കിൽ പൈസ അടച്ചു അടയ്ക്കാൻ വേണ്ടിയുള്ള ഫൈനൊക്കെ ഇട്ടെന്നൊക്കെയാണ്. പക്ഷെ എന്താണ് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അവർ പറയുന്നതാണെങ്കിൽ അവരുടെ ഓഫീസിൽ വന്നിട്ടാണെങ്കിൽ കൃത്യനിർവഹണത്തിനൊക്കെ തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് കേസൊക്കെ ചാർജ് ചെയ്ത് നിയമപരമായിട്ട് അവരാണെങ്കിൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ബുഡ്ജറ്റ് ഇരുന്ന് കരയുന്നത് കാണുമ്പോഴത്തേനും രണ്ടു പേരും ഇരുന്ന് കരയുന്നത് കാണുമ്പോഴത്തേനും വല്ലാത്തൊരു സങ്കടമുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ആലോചിക്കണം. കുറെ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരോടൊക്കെ പറയുന്ന ഒന്ന് പോലീസ് അതായത് എം വി ഡി ഒക്കെ പറയുന്നതാണെങ്കിൽ ഉള്ള കാര്യമൊന്നും അല്ല, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ആണെന്നാണ് അവർ പറയുന്നത്. അവർ ലൈവ് വന്നിട്ട് നന്നായിട്ട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പം വാട്സപ്പ് പറഞ്ഞാലൊക്കെ സ്റ്റാറ്റസ് ആയിട്ടാണെങ്കിൽ എം വി ഡി പൊക്കെന്നുള്ള ഒരു ഇതാണ്. നമുക്ക് നമ്മൾ ഇതുവരെ ഈ ബുഡ്ജറ്റിനെ മുമ്പിൽ കണ്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് ഈ ഒരു വിഷമം വന്നപ്പോഴത്തേനും എൻ്റെ കണ്ണൊക്കെ നനഞ്ഞു. സത്യമായിട്ടും നമ്മളാണെങ്കിൽ ഒരു നമ്മുടെ വീടിൻ്റെ ഒരു അംഗത്തിന് ഒരു പറ്റിയതുപോലത്തെ ഒരു ഇതായിപ്പോയി. നമുക്ക് ഒരു ഫാമിലി മെമ്പറിന് പറ്റിയ ഒരു എന്താ ഇപ്പോൾ ഞാൻ ഇന്ന് അറിയുന്ന ഇത്രയോ ഒരു ബോണ്ട് നമുക്ക് നമ്മളാണെങ്കിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഇങ്ങനെ വരുമ്പോഴത്തേനും നമുക്കും അത് ആ അതിൻ്റെ എഫക്റ്റ് വരുമെന്നാണെങ്കിൽ ഇന്നാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും ഇന്നലത്തെ വീഡിയോയിലാണെങ്കിൽ പറഞ്ഞിട്ടുള്ള ഇനി വേറെ വല്ല ബുദ്ധിമുട്ടും വന്നാലാണെങ്കിൽ അവർ ഇത് പരിപാടിയൊക്കെ നിർത്തും എന്നാണ് പറഞ്ഞത്. നമുക്ക് അറിയത്തില്ല. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാതെ നമുക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. ഏതായാലും കേസ് ഉണ്ടാകും. ലൈവിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എം വി ഡി. പിന്നെ ഇന്നലെ രണ്ട് തവണ നെപ്പോളിയനെ കൊണ്ടുപോയി, ഒരു തവണ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നു കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞ്. പിന്നെ രണ്ട് തവണയാണെങ്കിൽ ഇത് ടാക്സ് അടച്ചതിൽ എന്തോ ഒരു ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്ന് നെപ്പോളിയനെ എടുത്തുകൊണ്ട് പോയി. പക്ഷെ ഇന്നലത്തെ വീഡിയോയിലും ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ടാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇന്ന് നമ്മൾ പോയി നോക്കും എന്നാണ് ഇന്നലെ പറഞ്ഞത് ഈ ബുഡ്ജറ്റ്. പക്ഷെ ഇന്നത്തെ കാര്യം ഓർക്കുമ്പോഴാണ് വളരെയധികം സങ്കടമുള്ള ഇതെന്ന് പറഞ്ഞ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആർക്കും അറിയത്തില്ല. അവരെ കരച്ചിലും അതും ഇതൊക്കെയാണ് നമുക്ക് അറിയത്തില്ല. ഏതായാലും അടുത്തൊരു എന്നാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് വരെ നമുക്കാണെങ്കിൽ ഏതായാലും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം എല്ലാവരും മാക്സിമം തന്നെ ഈ ബുഡ്ജറ്റിനെ സപ്പോർട്ട് ചെയ്യുക. അവരാണെങ്കിൽ മനസ്സിൽ ഉള്ള ഒരു കാര്യം എന്നാ നെപ്പോളിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് സുന്ദരനാക്കണം എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. നടന്നു, പക്ഷെ അത് റോട്ടിലൊന്ന് ഇറക്കാൻ പോലും പറ്റാതെ അവിടെ നിന്ന് മോഡിഫൈ ചെയ്തിട്ടാണെങ്കിൽ കൊണ്ടുവന്ന് വീട്ടിൽ കയറ്റിയതേ ഉള്ളൂ. അപ്പോഴത്തേനും എം വി ഡി വന്ന് വണ്ടിയുടെ കാര്യമൊക്കെ പറയുകയാണ്. ഓക്കെ, ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ ഈ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ ഭയങ്കര വിഷമമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ വീഡിയോ എടുക്കത്തില്ലായിരുന്നു. നമ്മൾ എന്നാ പറയുക, ഒന്നും പറയാൻ കിട്ടുന്നില്ല. നമ്മൾ ഇപ്പം അതിൻ്റെ ഒരു അതിൽ നിന്നൊന്നും വിട്ടു മാറിയിട്ടില്ല വിഷമത്തിൽ നിന്ന്. ഇപ്പം മിക്കവാറും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ.